الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ورماس القالب പരിശുദ്ധ റമളാൻ വ്രതമനുഷ്ഠിച്ച് തറാവീഹ് നിസ്കരിച്ച് ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചു, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു, എല്ലാം കഴിഞ്ഞ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ഒരു സമ്മാനം എന്ന നിലയിൽ നൽകിയ ദിനമാണ് പെരുന്നാൾ ദിനം. ഈ പെരുന്നാൾ ദിനം പുതുവസ്ത്രം ധരിക്കുകയും സുഗന്ധങ്ങൾ ഉപയോഗിക്കുകയും പള്ളിയിൽ പോയി പുരുഷന്മാരും ചെറിയ കുട്ടികളും നിസ്കരിക്കുകയും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പുതുക്കുകയും ചെയ്യാറുള്ള ഏറ്റവും പ്രധാനമായ സുദിനമാണ് പെരുന്നാൾ ദിനം. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിൽ അനിസ്ലാമികമായ ഒന്നും ചെയ്യാൻ പാടില്ല. ആഹ്ലാദം ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ മാത്രം ആവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ ദിവസം ഒറ്റക്കുട്ടി പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന ഉദ്ദേശത്തിലാണ് പ്രത്യേകം ഫിത്ർ സക്കാത്ത് അല്ലാഹു നിർബന്ധമാക്കിയത്. എല്ലാവരും പെരുന്നാൾ ഉറച്ചതോടുകൂടി മാസപ്പിറവി വരുന്നതോടുകൂടി ഫിത്ർ സക്കാത്ത് നൽകുകയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെട്ടവരുടെയും വീടുകളിൽ അരികൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നത്. അത് ധനികരും പാവപ്പെട്ടവരും കഴിവുള്ളവരും ഇല്ലാത്തവരും എല്ലാം പെരുന്നാൾ ദിവസം സുഭിക്ഷമായി അന്നപാനീയങ്ങൾ ലഭിച്ച് സൂക്ഷിക്കണമെന്നതിന് പ്രത്യേകമായ ഒരു സംവിധാനമാണ് ഫിത്ർ സക്കാത്തിലൂടെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ പരിശുദ്ധ റമളാൻ പോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. ഇന്ന് നിപ്പ പോലുള്ള രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളതിൻ്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. അതോടൊപ്പം രണ്ട് ദിവസങ്ങളിലായി കനത്ത മഴ കാരണം ധാരാളം ഉരുൾപൊട്ടലും വീടുകൾ തകർന്ന് ആളുകളെ കാണാനില്ലാതെയായി വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണവും ഒരുപക്ഷെ ശിക്ഷയും തന്നെ ആവാം എന്ന് കരുതി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴുള്ള മഴയുടെ കെടുതി അവസാനിച്ചു കിട്ടാനും നിപ്പ പോലുള്ള എല്ലാ രോഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരീകരിക്കപ്പെടാനും ഇവിടെയുള്ള എല്ലാ ജാതി മതങ്ങൾക്കും സന്തോഷമായി ജീവിക്കാനും പ്രാർത്ഥനയിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ റമളാനും പെരുന്നാളും സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം സർവശക്തനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയായി എല്ലാ ജനങ്ങളും ജീവിക്കണമെന്നും റമളാനിൽ നേടിയെടുത്ത എല്ലാ ചൈതന്യവും മാഞ്ഞു പോകാതെ ഭാവിയിലും കാത്തു സൂക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പെരുന്നാൾ ദിനത്തിന് എൻ്റെയും
എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് റമദാനും പെരുന്നാളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു ജനങ്ങളെ മുഴുക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.